ഹലോ ഫ്രണ്ട്സ്, ഫാഷ് ടോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു യൂസ്ഡ് കാർ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഒരു യൂസ്ഡ് കാർ എടുക്കുമ്പോൾ സമയത്ത് മെക്കാനിക്കലായിട്ടാണെങ്കിലും എൻജിൻ ഭാഗത്ത്, അതുപോലെ ബോഡി ഭാഗത്തുള്ള ഇൻ്റീരിയൽ ഭാഗത്ത് എത്രത്തോളം നോക്കിയിട്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂടെ എന്നെയും കൂടി കൂട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് എൻജിൻ റൂം, എൻജിൻ്റെ കണ്ടീഷനും കാര്യങ്ങളും എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് കാര്യം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ബോണറ്റ് തുറന്ന് നമുക്ക് ആദ്യം മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ടത് എൻജിൻ ഇവിടെ എവിടെയെങ്കിലും ലീക്കേജോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ചുറ്റുഭാഗത്തായിട്ടും ജസ്റ്റ് ഒന്ന് നോക്കുക, ഇവിടെ എൻജിൻ ലീക്കായിട്ട് ഓയിൽ വന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പം മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യം അതാണ്. സ്റ്റാർട്ട് ചെയ്യാണ്ട് നമുക്ക് എന്താണ് തണുത്തിട്ട് നിൽക്കുന്ന രീതിക്ക് ചെക്ക് ചെയ്യായിരിക്കും നല്ലത്. അതായത് അത് ജസ്റ്റ് എൻജിനൊക്കെ എൻജിൻ ഓയിലൊക്കെ താഴോട്ട് പോയി അത് സമ്പിനകത്ത് കറക്റ്റ് നിന്നതിന് ശേഷം നമുക്ക് ചെക്ക് ചെയ്യണമായിരിക്കും കുറേ കൂടി നല്ലത്. അപ്പം രണ്ടാമതായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ ഡിപ്സ്റ്റിക്കാണ്. ജസ്റ്റ് ഈ ഡിപ്സ്റ്റിക്കൊന്ന് വലിച്ച് ഓയിലിൻ്റെ എൻജിൻ ഓയിലിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ജസ്റ്റ് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു യെല്ലോ വൈറ്റ് ഷെയ്ഡായിട്ടുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, ബ്രൗൺ ആണെങ്കിലും കുഴപ്പമില്ല. വല്ലാണ്ട് ബ്ലാക്ക് കളറാകുമ്പോഴത്തേക്ക് ഓയിൽ മാറാനായിട്ടുണ്ട്. ഓയിൽ മാറാണ്ട് എന്താ പറയുക, വണ്ടി ഓടിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അതുപോലെ ഈ ഡിപ്സ്റ്റിക്കിനകത്ത് നിന്ന് ഇത് ഊരിയെടുക്കുന്ന സമയത്ത് ഇതിനകത്തു നിന്ന് പുക എന്തെങ്കിലും വരുന്നുണ്ടോ ജസ്റ്റ് ചെക്ക് ചെയ്യാതാണ് ഡിപ്സ്റ്റിക്കിൻ്റെ ഭാഗം. അപ്പം ഇത് മെയിനായിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് കൂളൻ്റ്, അതായത് കൂളൻ്റ് കറക്റ്റാണോ പ്രോപ്പറായിട്ടാണോ ഒഴിക്കണമെന്നുള്ളത് കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കൂളൻ്റിൻ്റെ ഇത് കൂളൻ്റെ റിസർവർ ടാങ്ക് ആണ്. അപ്പോൾ ഇതിനകത്തും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക എത്രത്തോളം ഇത് വരുന്നുണ്ടെന്നുള്ള കാര്യം, കൂളൻ്റ് ടോപ്പായിട്ട് നിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. അപ്പം ഇതിൻ്റെ ഒരു അളവ് നോക്കുന്നത് ഇതേ ഇവിടാണ്. ഇവിടെ ലോന്നും എഫെന്നും ലോന്ന് എഴുതിയിട്ടുണ്ട്. കറക്റ്റ് കാണുന്നുണ്ടെന്നൊക്കെ അറിയില്ല. അതാ ഇവിടെ എഫ് എന്ന് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ താഴെ ലോന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഏകദേശം ഈ ഒരു ഇതിലാണ് ഫുള്ളായിട്ട് നിൽക്കേണ്ടത്. അപ്പം കൂളൻ്റ് ഒഴിക്കുന്ന സമയത്ത്, റിസോർട്ട് ടാങ്കിൽ ഒഴിക്കുന്ന സമയത്ത് ജസ്റ്റ് ഇതുവരെയാണ് ഒഴിക്കുക. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക എത്രത്തോളം അതിനകത്തുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം ബ്രേക്ക് ഫ്ലൂയിഡ് ആണ്. ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഇതാണ് ജസ്റ്റ് ഒന്ന് അതും ഒന്ന് ചെക്ക് ചെയ്യുക എത്ര വരുന്നുണ്ട്. അതുപോലെ ബ്രേക്ക് ഫ്ലൂയിഡിന് നല്ല ഒരു വൈറ്റ് കളറായിട്ടാണ് വരിക. അത് ഒരുപാട് ഡാർക്കായിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് ചെക്ക് ചെയ്യുക. ഒരുപാട് ഡാർക്ക് എന്ന് വെച്ചാൽ ബ്രൗൺ കളറാകും ഏകദേശം. പിന്നെ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എൻജിൻ റൂമിനായിട്ട് മെയിനായിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് ബോഡിയാണ് ചെക്ക് ചെയ്യേണ്ടത്. ബോഡി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കളർ ഫെയ്ഡോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് നാല് ഭാഗം ചെക്ക് ചെയ്യുക. ആദ്യമായിട്ട് കളറൊന്ന് ചെക്ക് ചെയ്യുക, കറക്റ്റ് നാല് ഭാഗത്ത് അതൊന്ന് ചെക്ക് ചെയ്യുക കളറ് ഫെയ്ഡോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത്. അതിന് ശേഷം നമുക്ക് എന്താ പറയുക, ജസ്റ്റ് നാല് ഡോറും ഇങ്ങനെ തുറന്ന് നോക്കുക. ജസ്റ്റ് ഇവിടെ തുരുമ്പോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഇതിനെ താഴോട്ടൊക്കെ നോക്കുക. ഇതിൻ്റെ താഴെയാണ് മെയിനായിട്ട് തുരുമ്പ് വരിക. അതായത് ഇതിനകത്ത് പെഡലാണെങ്കിലും പെഡൽ സ്ട്രിപ്പിനകത്താണെങ്കിലും ഇതിൻ്റെ അകത്തോട്ട് വരുന്ന വെള്ളം ശരിക്കും ഈ ഒരു ഹോൾ വഴിയാണ് ഡ്രെയിനായി പോകുന്നത്. അപ്പം ഇതിനവിടായിട്ട് കൂടുതലായിട്ട് തുരുമ്പ് കാര്യങ്ങളൊക്കെ വരിക എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ജസ്റ്റ് ബോഡി എല്ലാ ഡോറും കാര്യങ്ങളൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ക്ലിയർ ആയിട്ട് ചെക്ക് ചെയ്യുക. അതുപോലെ ഡീലാമ്പാണെങ്കിലും ഇതിൻ്റെ ജോയിൻ്റൊക്കെ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഒന്ന് നോക്കുക. അപ്പം ജോയിൻ്റ് ഷാർപ്പ് കറക്റ്റ് ആണെങ്കിൽ അപ്പം കൂടുതലായിട്ട് ബോഡിയിലൊന്നും പണിതിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ബോഡിയുടെ കാര്യം മെയിനായിട്ട് അതാണ് ചെക്ക് ചെയ്യാനുള്ളത്. പിന്നെ നമുക്ക് തന്നെ ഇതിനകത്ത് ഈ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ, ജസ്റ്റ് ഈ ഡോറോ കാര്യങ്ങളോ റീപ്ലേസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ ഇതുപോലെ, അതായത് മാറിയ ഡോറിനാണെങ്കിൽ ഈ ഒരു സീൽ ഉണ്ടാവില്ല, ഇത് വണ്ടി ഇറങ്ങുന്ന സമയത്തുള്ള ഒരു പേസ്റ്റിംഗ് ആണ് ഈ കാണുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. ഈ ഒരു പേസ്റ്റിങ് വണ്ടി ഇറങ്ങുന്ന സമയത്തുള്ളൊരു ഇതാണ്. ഇത് മാറുന്ന ഡോർ മാറുന്ന ഒരു ബോഡി പാർട്സിനാണ് ഈ ഒരു പേസ്റ്റിങ് ഉണ്ടാവില്ല. അപ്പോൾ അതും ഒന്ന് ഇതായിട്ട് ചെക്ക് ചെയ്യുക. നാല് ഡോറും അതുപോലെ
ഓണിച്ച് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്തതുപോലെ പേസ്റ്റിംഗ് ഉണ്ടോന്നുള്ളത്. അതുപോലെ ഇതിൻ്റെ എന്താ ഈ ഡിക്കി വെച്ച് നോക്കുമ്പോഴേ ഈ ഒരു പേസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഡോറ് പോലെ തന്നെ ഇപ്പം ബോണറ്റ് ആണെങ്കിലും ട്രങ്ക് ലിഡ് ആണെങ്കിലും ജസ്റ്റ് ഇതുപോലെ എല്ലാത്തിലും ഈ പേസ്റ്റിംഗ് ഉണ്ടാവും. ജസ്റ്റ് മാറിയിട്ടുണ്ടോന്ന്, ഈ പേസ്റ്റിംഗ് ഇല്ലെങ്കിൽ അത് മാറിയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ ഇപ്പോൾ ഈ ഡ്രെയിൻ ആണെങ്കിൽ വെള്ളം വരുന്ന ഈ ഡ്രെയിനകത്താണെങ്കിൽ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അതുപോലെ ഈ ഒരു ക്വാർട്ടർ പാനലിൻ്റെ ഈ ഒരു റൂഫിൻ്റെ ഒരു ഭാഗത്തൊക്കെ തുരുമ്പുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതിനേക്കാളൊക്കെ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് വണ്ടർ അണ്ടർബോഡി. ജസ്റ്റ് അണ്ടർബോഡി ജസ്റ്റ് ഒന്ന് ഇതുപോലെ കിടന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ചെക്ക് ചെയ്യുക, കറക്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിയിപ്പം നമുക്കിപ്പം ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകുന്ന രീതിക്കാണെങ്കിൽ അവിടെ ലിഫ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ജസ്റ്റ് അണ്ടർബോഡി കൺഫേം ആയിട്ട് ഒന്ന് ചെക്ക് ചെയ്യുക. അണ്ടർബോഡി എന്തായാലും കൺഫേം ആയിട്ട് ചെക്ക് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോഡിയിലായിട്ട് വരുന്നത്. പിന്നെ മെയിനായിട്ട് നമുക്ക് ഈ ബോഡിയെ തന്നെ, ബോഡി എന്ന് പറയാൻ പറ്റില്ല, മെയിൻ ചേസയിൽ വരുന്ന സംഭവമാണ് ഈ അപ്രോൺ. ഇതാണ് അപ്രോൺ, രണ്ട് സൈഡിൽ വരും. ഈ ഒരു അപ്രോണ് പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ ഒരു സീൽ പൊട്ടിച്ചിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാൻ പറ്റും ഈ ഒരു പേസ്റ്റിംഗ് നല്ല ഫിനിഷിംഗ് ആയിരിക്കില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഒരു കൈ കൊണ്ട് തേച്ച പോലെ ആയിരിക്കും നമുക്ക് ഫിനിഷിംഗ് ആയിട്ട് വരിക. ഇപ്പം കറക്റ്റ് നമ്മൾ മാറാത്ത ഇതുകൊണ്ട്, കറക്റ്റ് പൊട്ടിക്കാത്തതുകൊണ്ട് കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് അതൊന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ ചേസസ്, ഇതാണ് റൈറ്റ് സൈഡിലെ അപ്രോണ്, അവ രണ്ട് ചെക്ക് ചെയ്യുക. പിന്നെ മെയിനായിട്ട് ചേസ് ആണ്, ഇതാണ് ചേസസിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മാറിയിട്ടുണ്ടോയെന്ന് അല്ലെങ്കിൽ ഇവിടെ തുരുമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതായുള്ളത്. ഈ അപ്രോണൊക്കെ നമുക്ക് എന്താ പറയുക, ഇതിൽ പൊട്ടിച്ചിട്ട് കട്ട് ചെയ്ത് മാറുന്ന സമയത്ത് ഇതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും. പക്ഷേ ഒരു ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം അതിൻ്റെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഔട്ടാവും. നമുക്ക് വണ്ടി ഇപ്പോൾ സൈഡിൽ വലുതും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ. പിന്നെ സസ്പെൻഷനാണ്, അത് നമുക്ക് സസ്പെൻഷൻ്റെ അലൈൻ സസ്പെൻഷനും ഇതുപോലെ ലോറോമ ടയറുണ്ട്, ബോൾ ജോയിൻ്റ്, അതുപോലെ സ്റ്റീറിംഗ് ബോക്സ്, ഷാഫ്റ്റിനൊക്കെ എന്തെങ്കിലും കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വണ്ടി സൈഡ് വലിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വണ്ടി ഓടിച്ചു നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഓടിച്ചു നോക്കിയാൽ അല്ലെങ്കിൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് അറിയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമ്മളിപ്പം എൻജിൻ സൈഡും ബോഡി സൈഡും നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ജസ്റ്റ് ബോഡി സൈഡിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ താഴ്ന്നാണ് നോക്കിയത്. അതുപോലെ ഈ മാറ്റ്, അതായത് ചിലർ സമ്മതിക്കാമെന്നൊക്കെ അറിയില്ല, ഈ ഒരു ട്രിമ്മും കാര്യങ്ങളും ഒരു ഈ മാറ്റൊന്ന് നീക്കി കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ട് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നിന്നല്ല, ഇനിയിപ്പോൾ ബാക്ക് സൈഡിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു മാറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് അഴിച്ച് മാറ്റിയതിൻ്റെ ശേഷം പെട്ടെന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അത് എല്ലാവരും ഇങ്ങനെ എന്താ പറയുക, മാറ്റ് അഴിച്ച് മാറ്റാൻ വേണ്ടി സമ്മതിക്കുമെന്ന് അറിയില്ല. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബോഡിയിലായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അടുത്തായിട്ട് നമുക്ക് ഇൻറ്റീരിയലാണ്. അപ്പം ഇൻറ്റീരിയലും ഇതുപോലെ ഹെഡ്ലൈനറും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സൺവൈസർ കാര്യങ്ങൾ ചെക്ക് ചെയ്യുക. ഡോർ പാഡ്, സീറ്റാണെങ്കിലും നോക്കുക. ഇതിപ്പം അഡീഷണൽ സീറ്റാണ്, ഇതിൻ്റെ ജെന്യൂൻ ആയിട്ടുള്ള സീറ്റിൻ്റെ അകത്തുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ അഴിച്ചിട്ട്, ഈ അഡീഷണൽ സീറ്റ് ഒന്ന് അഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അത് ചെക്ക് ചെയ്ത് നോക്കും. ഇൻറ്റീരിയൽ നല്ല നീറ്റാണെങ്കിൽ കുഴപ്പമില്ല, നല്ല രീതിക്ക് തന്നെ വണ്ടി ഉപയോഗിച്ചിരുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ്, സ്വിച്ച്, അതുപോലെ എ സി ഒന്ന് ഇട്ട് നോക്കുക, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നല്ല കൂളിംഗ് ഫ്ലോ, കറക്റ്റ് ഫ്ലോ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അതുപോലെ നമുക്ക് ഈ ക്ലസ്റ്ററിനകത്ത് വാണിലാമ്പും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. ഇപ്പം ഹാൻഡ് ബ്രേക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഈ ഒരു വാണിലാമ്പും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ടോയെന്ന്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് റിലീസ് ചെയ്തിട്ട് അത് പോകുന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പം അത് പോകുന്നുണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഈ മെയിനായിട്ട് എൻജിൻ റൂമിൽ എൻജിൻ വാണിംഗ് ലാമ്പാണ് നോക്കേണ്ടത്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് പോകുന്നുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിൻ്റെ അകത്തുള്ള ഇൻറ്റീരിയലും അതിൻ്റെ ഫങ്ഷനും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അതുപോലെ നമുക്ക് ഗിയർ ലാസ്റ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വീഴുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. ഓക്കെ, ഈ ഗിയേഴ്സ് ഒന്ന് കറക്റ്റ് ക്ലച്ച് ഔട്ടിട്ട് കറക്റ്റ് വീഴുന്നുണ്ടോ, റിവേഴ്സ്, തേർഡ്, ഫൈവ് എല്ലാം വീഴുന്നുണ്ടെന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക. അപ്പം ഞാൻ അടുത്തത് ഫ്രണ്ട് ഗ്ലാസ്, അതായത് ഫ്രണ്ട് വിൻഷീൽഡ് ഗ്ലാസ് മാറിയിട്ടുണ്ടോന്നുള്ള കാര്യം, അത് ചെക്ക് ചെയ്യണത് നമ്മൾക്ക് ഇങ്ങനെയാണ്. ഈ ഒരു കോഡാണ്, ഇപ്പോൾ 2009 ആണെങ്കിൽ 2009, പിന്നെ ഇതിൻ്റെ ഓരോ ഡോട്ടുകളുണ്ട്, അത് ഓരോ മന്ത്
ഡിപ്പെൻഡ് ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഞാനൊരു വീഡിയോ അടുത്തായിട്ട് ഒരു വീഡിയോ ചെയ്യാം, അത് എങ്ങനെയാണ് അതിൻ്റെ മന്ത് ഇയറൊക്കെ മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഗ്ലാസ്സിലും ഗ്ലാസ്സിലൊക്കെ വരണമെന്നുള്ള കാര്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്നത് 2009 ആണ്. അപ്പം നാല്, അതായത് ഫ്രണ്ട് ഗ്ലാസ്, നാല് ഡോർ ഗ്ലാസ്, അതുപോലെ ഡിക്കി, അതുപോലെ ഡിക്കിൻ്റെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഡിക്കിൻ്റെ അതുപോലെ ഇതൊക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അപ്പം അത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ ഇത് ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്, അപ്പം അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം ഇത്രയാണ് നോക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് വണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കണം, അതായത് ഏത് വർക്ക്ഷോപ്പിൽ നിന്നാണ് അല്ലെങ്കിൽ ഏത് ഡീലറിൽ നിന്നാണ്. അപ്പോൾ ഡീലറാണെങ്കിൽ ആർ സി ഓണറുടെ, അതായത് ഓണർ ആർ സി ഓണറുടെ ഒരു മെയിൽ ത്രൂ ആണെങ്കിൽ അവർക്ക് ഹിസ്റ്ററി എടുക്കാൻ വേണ്ടി പറ്റും. മെയിൽ വഴി അവർക്ക് വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഡീലർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ മെയിലായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ആ രീതിക്കൊന്ന് ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമതായിട്ട് ആർ സി, പണ്ട് ആർ സിയിൽ ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെന്ന് ചെക്ക് ചെയ്യുക. ഹൈപ്പോത്തിക്കേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ NOC മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. NOC ഇല്ലാതെ നമുക്ക് ആർ സി പേര് മാറ്റാൻ റിസ്ക്കാണ്. അപ്പോൾ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻഷുറൻസിൽ നമുക്കിപ്പോൾ ഇൻഷുറൻസിൻ്റെ ഓഫീസിൽ പോയാൽ നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി കിട്ടുന്നുണ്ടാവും. അപ്പോൾ ഇൻഷുറൻസിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക, ഇൻഷുറൻസിൻ്റെ ഹിസ്റ്ററി എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം ഇത്ര കാര്യങ്ങളാണ് ചെക്ക് ചെയ്യാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് പരിവാഹനിലും കൂടി വണ്ടി നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഇയർ ആണ്, അതുപോലെ ഇൻഷുറൻസ് വാലിഡ് ആണോ, പൊല്യൂഷൻ വാലിഡ് ആണോ, കാര്യങ്ങളുള്ള കാര്യത്തൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പരിവാഹനിലും. അപ്പം അങ്ങനെയും നമുക്കൊന്ന് എല്ലാം ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു വണ്ടിൻ്റെ ഒരു യൂസ്ഡ് വണ്ടി എടുക്കുന്ന സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഇനി എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം അതെന്തായാലും നിങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.